ഹലോ എല്ലാവർക്കും, പിക്കി കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ തുടർച്ചയായിട്ട് ഈ വീഡിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ ചെന്നൈയിലേക്ക് പോയിട്ടുള്ള ട്രിച്ചിലേക്ക് പോയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ എന്താ, നമ്മളിപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സമയം 8 ആയിട്ടുണ്ട്. എല്ലാവരും ഉറക്കൊക്കെ എണീറ്റിരിക്കുകയാണ്. അതിൻ്റെ കൂടെ സുഖമായിട്ട് എൻ്റെ മേത്ത് കിടന്നുറങ്ങാണ്. അതെ, അല്ലൂസും നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ നിഖിൽ ചേട്ടൻ തൊട്ടടുത്തിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ കൊണ്ടുവരെ പിക്ക് ചെയ്യാനായിട്ട് ചേട്ടൻ വരും. അപ്പം ഞങ്ങൾ പെട്ടിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കാൻ കേട്ടോ. അപ്പം നമ്മുടെ സീറ്റിൻ്റെ തൊട്ടടുത്തായിരുന്നു ടി ടി ആർ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ടി ടി ആർ വിശേഷങ്ങൾ ചോദിക്കുകയായിരുന്നു. ട്വിൻസ് ആണോ, ബോയ്സ് ആണോ, ഭയങ്കര ഹാപ്പി പേഴ്സണിങ്ക, ലക്കി പേഴ്സണിങ്ക എന്നൊക്കെ നിഖിൽ ചേട്ടനോട് പറയുമായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ട് ചായയൊക്കെ വാങ്ങിച്ചു, ഇതേ ഒരു പരിപ്പടൊക്കെ വാങ്ങിച്ച് ഞങ്ങളിങ്ങനെ തിന്നുകൊണ്ടിരിക്കട്ടെ. ഇവരെന്തായാലും ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പിടോന്നുള്ള ടെൻഷനിലാണ് എനിക്ക്. ഇവര് രാത്രി കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടാ. അതിനൊന്ന് ചെറിയൊരു കുറവുണ്ടായിരുന്നു. അത് അവനൊന്ന് പേടിച്ചിട്ടായിരുന്നു. ട്രെയിനിൽ കയറിയപ്പോൾ തന്നെ അവൻ കണ്ണു തുറന്നു. അപ്പോൾ ഈ കുലുക്കും സൗണ്ടൊക്കെ കേട്ടിട്ട് മൂപ്പര് ഒന്ന് പകച്ചിരുന്നു. അതല്ലാതെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവന് കൊണ്ടുനടന്നപ്പോൾ അവൻ നന്നായിട്ട് ഉറങ്ങി. അവൻ രണ്ടുപേരും നല്ല കളിയിലാണ്. അപ്പം ഞങ്ങളടുത്തിരിക്കുന്നവരൊക്കെ ഇവരെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവർ ടിങ്സ് ആയതുകൊണ്ട് തന്നെ പിന്നെ ഇവർ അങ്ങോട്ടും തല്ലിവിടുന്നുണ്ട്. അപ്പം അമ്മ വീട്ടിൽ നിന്ന് രണ്ട് കാർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ട് കാർ കൊടുത്തപ്പോൾ അത് ബും 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 എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും ഇന്ന് കളിക്കുകയാണ്. അപ്പോൾ അല്ലൂസിനാണെങ്കിൽ ഇച്ചിരി കുറുമ്പ് കൂടുതലാണ്. അയനൂസിനിരിക്കുന്ന എല്ലാം തട്ടിപ്പറിക്കും. അയനൂസും മോശമൊന്നുമില്ല കേട്ടോ. തട്ടിപ്പറിച്ചിട്ടെങ്കിൽ 5-6 ഇടി കൊടുക്കും നമ്മുടെ അല്ലൂസിന്. നമ്മളെ ചേട്ടനും ദേ നിവിൻ കുട്ടനും എത്തിയിട്ടുണ്ട്. ഇതെൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് ആട്ടോ. നമ്മൾ പിക്ക് ചെയ്യാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിവിൻ കുട്ടൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞങ്ങളെ കണ്ടിട്ട് പിന്നെ ബേബീസിനെ വിളിക്കുക. ഇവർ വളരെ കുഞ്ഞായിരുന്നപ്പോൾ കണ്ടതായിരുന്നു അവൻ. അപ്പോൾ ഭയങ്കര കളിക്കാനൊക്കെ ഉള്ള നല്ല മൂഡിലാണ്. മൂപ്പരിപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയൊരു എക്സാമും കൂടി ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളിതാ കാറിൻ്റെ അടുത്ത് ലഗേജൊക്കെ എടുത്തിട്ട് നടക്കണം കേട്ടോ. വലിയ രീതിയിലുള്ള ലഗേജൊന്നും ഇല്ല. ഈ രണ്ട് സംഭവങ്ങളാണ് നമ്മളത്. അമ്മയുടെ ഒരു ചെറിയ പെട്ടിയും പിന്നെ നമ്മൾ ഫുഡ് എടുത്തിടിച്ചിരുന്ന ഒരു ചെറിയ സഞ്ചിയുണ്ട്. കുറച്ചുകൂടി ബിഗ്ഡ് റെഡി
ആറര കണ്ടായി പണിയിട്ടതാ. നമ്മളൊക്കെ ഒരു 10 മിനിറ്റ് ഉണ്ടായിരുന്നു, 10-15 മിനിറ്റ് ഉള്ളൂ സ്റ്റേഷനിൽ നിന്ന് ചേച്ചിയുടെ വീട്ടിലേക്ക് കേട്ടോ. അപ്പൊ ഇവര് ഇങ്ങോട്ടേക്ക് താമസം മാറിയ പിന്നെ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. അപ്പൊ അതേ നമ്മൾ എത്തിയിട്ടുണ്ട് വീട്ടിലേക്ക്. അവരാണെങ്കിൽ വെയിറ്റിംഗ് ആണ്, നമ്മളെ നോക്കി വാതിക്കെ തന്നെ ഇങ്ങനെ കാത്തുക്കട്ടെ. താഴത്തെ ഫ്ലാറ്റ് ഇല്ലാട്ടോ, താഴത്താണ് അവരുള്ളത്, മുകളിൽ വേറെ കൂട്ടരുണ്ട്. നാളെയാണോട്ടെ പേരുവിളി, അതുകൊണ്ടാണ് പുറത്ത് പന്തലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ആൾക്കാരുള്ളത്. അപ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. കുറേ നാൾക്ക് ശേഷമാണ് ചേച്ചിനെ കാണുന്നത്, പിന്നെ ആദ്യമായിട്ടാണ് വാമനെ കാണുന്നത്. പിന്നെ നാളെ എല്ലാവരും വരും, അതൊക്കെ ആലോചിച്ച് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇവർ വന്നപ്പോൾ തന്നെ നിവിൻചാണ്ട് ഒരു വലിയൊരു കൊട്ടയുണ്ടായിരുന്നു, അതിൻ്റെ ഉള്ളിൽ നിറച്ച് ടോയ്സ് ആയിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ സെറ്റായി താഴത്തിരുന്ന് കളിക്കില്ലേ. എനിക്ക് ഇവരെ കാര്യത്തിലായിരുന്നു ഏറ്റവും വലിയ ടെൻഷൻ, കാരണം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കരച്ചിലായിരിക്കും വന്നപ്പോൾ തന്നെ, അല്ലെങ്കിൽ എന്തെങ്കിലും വേഷം ഇങ്ങോട്ട് എടുക്കുമോ. പക്ഷെ ഓക്കെയാണ്. പിന്നെ ഇതേ കുഞ്ഞുണ്ണി വാവനെ അമ്മ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ കണ്ടൊരു സന്തോഷത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുശലങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പൊ ദൈവത്തെ പന്തല് ചെറിയ പന്തലാണ്ട്, നമ്മുടെ നാട്ടിലുള്ള പോലെ വലിയ രീതിക്ക് നല്ല ചെറിയൊരു പന്തല് ഇട്ടോണ്ടിരിക്കുകയാണ്. ഇനി എന്നിട്ട് ഫ്രണ്ടിലിന് ആയ പുല്ലൊക്കെ പറിച്ച് കളയണം, അവിടെ ഇനി വെള്ളമൊക്കെ അടിക്കണം, കസാരമൊക്കെ സെറ്റ് ചെയ്യണം, അത്രയൊക്കെ ഉള്ളൂ. ഞങ്ങൾ വന്നപ്പോൾ തന്നെ വലിയ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ചട്നി, പിന്നെ അതേപോലെ തന്നെ സാമ്പാറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, വട വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയമര ദോശയും സാമ്പാറും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിട്ട് തമിഴ്നാട്ടിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ, ഇവർക്ക് ഫുഡൊക്കെ കൊടുത്തു, പിന്നെ ബാഗിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് സാധനമൊക്കെ എടുക്കണമായിരുന്നു കുളിച്ചിട്ട് മാറാനുള്ള. അപ്പോൾ നിഖിൽ ചേട്ടൻ അത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് നമ്മൾ നിവിന് വേണ്ടി കൊണ്ടുവന്ന കുറച്ച് ചോക്ലേറ്റ്സും, പിന്നെ ചേച്ചിക്ക് വേഫേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്, അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവർ 2 ദിവസം കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് വരും, അതുകൊണ്ട് ഇവർക്ക് വേണ്ട ചിപ്സും കാര്യങ്ങളും നമ്മൾ കൊണ്ടുവന്നില്ല, വെറുതെ കെട്ടി വലിച്ച് അങ്ങോട്ട് കൊണ്ടുപോകണ്ടല്ലോ, നാട്ടിലേക്ക് വരുമ്പോൾ കൊടുക്കാമല്ലോ വിചാരിച്ചിട്ട്. ചേച്ചി ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് കുളിക്കലാണ്. കുളിക്കാൻ മടിയായിട്ട് നിൽക്കുകയാണ് എനിക്ക്. അപ്പം ഞാൻ ആ ലീലമ്മനോട് പറഞ്ഞു, ലീലമ്മേരെ രണ്ടുപേരെയും കുളിപ്പിച്ച് തരാൻ ചോദിച്ചിട്ട് ഞാൻ നിൽക്കുകയാണ്. ചായയോടൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെയും ഞാൻ ചായ കുടിച്ച് കഴിഞ്ഞു. അപ്പുറത്ത് വയ്ക്ക്, രണ്ടും വയ്ക്ക്, അല്ല് വെച്ച് കാല് വരിക്ക് വെക്ക. അച്ഛക്ക് തരുമോ? അച്ഛക്ക് താങ്ക് യു. പാപ്പ കൊടുത്ത, വാരി കൊടുത്ത,
പിള്ളേരെ കുളിയൊക്കെ കഴിഞ്ഞ് നല്ല കുട്ടികളായിട്ട് ഓരോന്നൊക്കെ ഞങ്ങൾ കൊടുത്തോണ്ടിരിക്കുന്നു, അതൊക്കെ തിന്നിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതേ നമ്മുടെ നിവിൻ ചേട്ടൻ്റെ കൂടെ കളിക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. രാത്രി എപ്പോഴേക്കും എൻ്റെ ബാക്കി കസിൻസൊക്കെ വന്നു തുടങ്ങിയിട്ട്. ഇതെൻ്റെ മൂത്ത ചേച്ചിയാണ്, ഇവർ ഗൾഫിലായിരുന്നു. അപ്പോൾ ഇവർ വന്നിട്ടുണ്ട്. ഇതെൻ്റെ അനിയൻ ചേച്ചിയുടെ ഹസ്ബൻഡാണ്, അത് നേരത്തെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഞങ്ങളെല്ലാവരും നല്ല വൈപിടിച്ചിരിക്കുകയാണ്, നല്ല ചില്ല് മൂഡിലാണ് എല്ലാവരും കൂടി കണ്ടൊരു സന്തോഷത്തിൽ. പിന്നെ നാളെ ഇനി എൻ്റെ ചേട്ടനെത്തും, വേറൊരു ചേച്ചിയുണ്ട്, അവരും ഫാമിലിയൊക്കെ എത്തും. അപ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പി മൂഡിലാണ്, ഇങ്ങനെ കുറേ നാളായി ഒന്ന് ഒത്തൊരുമിച്ചെന്ന് കണ്ടിട്ട്. പലരും പലയിടത്താണ്, ഗൾഫിലാണ്, ചെന്നൈയിലാണ്, ട്രിച്ചിയിലാണ്, അങ്ങനെയൊക്കെ ആയിട്ട് ഞാനും പിന്നെ എൻ്റെ വേറൊരു അനിയനും മാത്രമേ നാട്ടിലുള്ളൂ. അപ്പോൾ അതേ വലിയമ്മ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ദോശ, വലിയമ്മേരെ സ്പെഷ്യലാണ് ദോശ, ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് രാത്രി കഴിക്കാനായിട്ടിട്ടാണ്. പിന്നെ ഇതേ വൈകുന്നേരം ആയപ്പോഴേക്കും ഓരോരുത്തരൊക്കെ കെടുന്ന് തുടങ്ങി, ഓരോരുത്തർ സ്ഥലം പിടിച്ചു തുടങ്ങി, സ്ഥലമില്ലേ കെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഹാളിലാണ് കെടുക്കണേ കേട്ടോ, ഞാനും ഉണ്ണിയും പിന്നെ അമ്മയും ഒരാളും റൂമിലാണ് കെടുക്കണത്. പിന്നെ ഈ റൂമിലായിട്ട് ദൈവരെല്ലാവരും കൂടി കെടുക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഒരു ദിവസമാണ് ഇത്രയ്ക്കുള്ളൂ, നാളെയാണ് നമ്മുടെ ഫംഗ്ഷൻ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഞാൻ വീണ്ടും വരും. അപ്പോൾ നമ്മളെ ചാനലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടാറ്റ, ബൈ ബൈ.